ദൈവനാമത്തെ പറട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നൊരു വിശുദ്ധ ദിവസമാണ്, കർത്തൃ ദിവസമാണ്. ഈ കർത്തൃ ദിവസത്തിൽ അതിവിശുദ്ധമായ ഈ ദേവാലയത്തിൽ നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ രണ്ട് മക്കൾ ഒരുമിച്ച് ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നതിൻ്റെ സാക്ഷികളാകുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് അവർക്ക് വേണ്ടി കരുണയാചിക്കുവാനുമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം രൂപപ്പെട്ടു വരുമ്പോൾ ദൈവജനം അവർക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട നിയോഗത്തെ സ്വീകരിച്ചുകൊണ്ടാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ട ജോജോയും ജിൻസിയും ഒരു കുടുംബം ഇവിടെ ദൈവത്തിൽ ശരണപ്പെട്ട് ആരംഭിക്കുകയാണ്. ആ പുതുതായിട്ട് രൂപപ്പെടുന്ന കുടുംബം ഉറച്ചു നിൽക്കുവാനും അനുഗ്രഹത്തോടെ മുന്നോട്ട് വളരുവാനും ഒക്കെയുള്ളതായ നിയോഗങ്ങൾ സ്വീകരിച്ചാണ് ഈ കൂതാശയിലിപ്പോൾ അവർ പങ്കുചേരുന്നത്. കുടുംബജീവിതം ഒരു കൂതാശയാണ്. ആ കൂതാശയുടെ ആദ്യ ഭാഗമാണ് ഈ ദേവാലയത്തിൽ വച്ച് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. കുടുംബജീവിതം ആകെ എടുക്കുമ്പോൾ കൗദാശികമായി നിലനിർത്തേണ്ടതായ ഒന്നാകുന്നു എന്നുള്ളത് പരിശുദ്ധനായ പത്രോസ് ലീഹ പറയുന്നുണ്ടല്ലോ. കുടുംബജീവിതം, വിവാഹ ജീവിതം വിശുദ്ധം, കിടക്ക നിർമ്മലം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, പരിശുദ്ധനായ പത്രോസിൻ്റെ ഭാഷയിൽ പറയുന്നത്. കൂതാശ എന്ന പദത്തിൻ്റെ അർത്ഥം വിശുദ്ധി, വിശുദ്ധീകരണം എന്നാണല്ലോ. അപ്പോൾ ഇതൊരു കൗദാശിക ജീവിതത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് പ്രിയപ്പെട്ട ജോജോയും ജിൻസിയും മനസ്സിലാക്കി വേണം ഇതിലേക്ക് പ്രവേശിക്കുവാനെന്നത് ഇവിടെ പ്രത്യേകമായിട്ട് ഓർപ്പിച്ചു കൊള്ളട്ടെ. ഈ കൂതാശയുടെ ആദ്യ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഇവിടെ പര്യവസാനിച്ചത്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ രണ്ടുപേരെയും കുടുംബജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള, അനുവാദം നൽകിക്കൊണ്ടുള്ള ദൈവികമായ ശുശ്രൂഷയാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. കർത്താവായ യേശു തമ്പുരാൻ്റെ തിരുശരീര രക്തങ്ങൾക്ക് സമമായി രണ്ടുപേരുടെയും കൈകളിൽ മോതിരങ്ങൾ വാഴ്ത്തി അണിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവിക പദ്ധതി ഒരു കുടുംബമാകുവാനുള്ളത് നിങ്ങളുടെ മേൽ നിറവേറ്റുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്നു എന്ന് കാണുന്നതാണ് ഇവിടെ കരണീയമായിരിക്കുന്നത്. ഒന്നാമത്തെ ശുശ്രൂഷ അങ്ങനെ ഒരു അനുവാദ ശുശ്രൂഷ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ്. വി കോൾ ഇറ്റ് ദ സർവീസ് ഓഫ് എൻഗേജ്മെൻറ്റ്, ദ സർവീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് റിങ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷ, വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷ എന്നൊക്കെ നാം ഇതിനെ വിളിക്കാറുണ്ട്. അത് ദൈവം നൽകുന്ന ഒരു അനുവാദമാണ്, ഒരു അനുഗ്രഹമാകുന്നു എന്ന് കരുതണം. പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ ഇതുവരെ ഉള്ളതായ പാപഭംഗിരമായ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിശുദ്ധ ജീവിത ശൈലിയിലേക്ക് രണ്ടുപേരെയും വിളിച്ചിരിക്കുന്നു എന്നർത്ഥം. വളരെ വ്യത്യസ്തമായ ഒരു വിശുദ്ധമായ ഒരു ജീവിത ശൈലിയിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നു എന്നർത്ഥം. അതാണ് ഇതുവരെ നടന്നതായ ഈ കൂതാശയിൽ പ്രധാനമായിട്ട് അർത്ഥമാക്കുന്നത്. ഇനിയുള്ളത് രണ്ടുപേരെയും കുടുംബജീവിതത്തിൽ പ്രതിഷ്ഠിക്കുന്ന ശുശ്രൂഷയാണ്. കുടുംബജീവിതത്തിലെ പ്രതിഷ്ഠ കർത്താവായശു തമ്പുരാൻ മണവാളനും സഭ മണവാട്ടിയുമാകുന്നു എന്ന ചിന്തയിലാണ് ആ പ്രതിഷ്ഠ നിർവഹിക്കപ്പെടുന്നത്. രണ്ടുപേരെയും മണവാളനായ ക്രിസ്തുവിനോടും മണവാട്ടിയായ സഭയോടും ചേർത്ത് നിർത്തി ഉള്ള ഒരു വലിയ പ്രതിഷ്ഠയാണ്. സഭയെക്കുറിച്ച് രാജകീയ പൗരോഹിത്യ വർഗമെന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരും രാജകീയ പൗരോഹിത്യ വർഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ രാജകീയ പൗരോഹിത്യത്തിൽപ്പെട്ട രണ്ടുപേരെ അതിലെ ഒരു ചെറിയ യൂണിറ്റിൻ്റെ നായകനും നായികയുമാക്കി മാറ്റുന്ന വലിയ ഒരു ശുശ്രൂഷയായിട്ട് വേണം ഇതിനെ കാണുവാനായിട്ട്. ഫാമിലി ഈസ് എ മീനിയേച്ചർ ഓഫ് ഹെവൻ എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിൻ്റെ ചെറിയ രൂപമാണ് കുടുംബമെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറയുന്നു. സ്വർഗത്തിലുള്ളത് എന്താ എന്ന് നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്വർഗം എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ വിശുദ്ധിയാണ്, അവിടെ സന്തോഷമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്, വേറെ ഒന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൻ്റെ ഒരു മീനിയേച്ചർ രൂപമാണ് കുടുംബം എന്ന് പറഞ്ഞാൽ നാമും സ്വർഗത്തിൽ എന്തൊക്കെയാണോ അത് അതുപോലെ സ്വീകരിക്കണം. കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ വളരെ ഭംഗിയായി പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരാകുക എന്നത്. ജോജയോടും ജിൻസിയോടും പറയാനുള്ളത് അതാണ്. കുടുംബജീവിതം എല്ലാ ഗുണങ്ങളെയും, എല്ലാ നല്ല ഗുണങ്ങളെയും സ്വീകരിച്ച്
അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്ന ഒന്നാകുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളുക. അതാണ് ഈ കൂദാശയിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ആത്യന്തികമായ ഫലം സ്നേഹമാണ്. കുടുംബജീവിതം എല്ലാ കൂദാശകളും സ്നേഹത്തിൻ്റെ കൂദാശകളാണെന്ന് പറയുന്നുവെങ്കിലും കുടുംബജീവിതം പ്രത്യേകമായി സ്നേഹത്തിൻ്റെ കൂദാശ എന്ന് നമ്മുടെ പിതാക്കന്മാർ വിളിക്കാറുണ്ട്. ഫാമിലി ഈസ് എ സാക്രമെൻ്റ് ഫ്ലവ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വർഗത്തിലെ ദൈവം പകരുന്നതായ സ്നേഹം നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് സ്വീകരിച്ച് പരസ്പരം പങ്കിടുകയും അത് നിങ്ങളുടെ അടുത്ത തലമുറകളിലേക്ക് വ്യാപരിപ്പിക്കുകയും ചെയ്യുക എന്ന വലിയൊരു ദൗത്യമാണ് ഇവിടെ സ്വീകരിക്കുന്നത് എന്നോർക്കണം. പരിശുദ്ധനായ പൗലോസ് ലിഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13-ാം അധ്യായത്തിൽ സ്നേഹത്തിൻ്റെ നിർവചനങ്ങൾ എന്ത് പറയുന്നുവോ ആ നിർവചനങ്ങളെ അതുപോലെ സ്വീകരിച്ച് കുടുംബജീവിതത്തിൽ പാലിക്കുവാനുള്ള വെളിയും നിയോഗമാണ് ജോജോയ്ക്കും ജിൻസിക്കും ലഭിക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഈ കൂദാശയുടെ നീണ്ട ഭാഗം ദീർഘഭാഗം ഇവിടെ നിന്ന് നിങ്ങളെ രണ്ടുപേരെയും കൈകളിൽ പിടിച്ച് പരസ്പരം പിടിപ്പിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാലാണ് തുടങ്ങുന്നത്. അതൊരു ദീർഘഭാഗമാണ്. അവിടെ അച്ഛനും കാണത്തില്ല, മിത്രാച്ഛനും കാണത്തില്ല, ചിലപ്പോൾ നിങ്ങളുടെ പേരൻസ് പോലും നിങ്ങളോടൊപ്പം കാണത്തില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ട ഒരു വലിയ നീളമുള്ള ഒരു യാത്രയുണ്ട്. അതിന് പറയുന്നതാണ് കൂദാശയുടെ തേർഡ് പാർട്ട് എന്ന് വിളിക്കുന്നത്. ആ യാത്രയിൽ രണ്ടുപേരും നല്ലതുപോലെ ഒരു നല്ല ലക്ഷ്മണരേഖയൊക്കെ വരച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം യാത്ര ചെയ്യാൻ. എങ്ങോട്ട് പോയാലും തിരിഞ്ഞാലും ആ ലക്ഷ്മണരേഖയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്ത് പോകാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പരസ്പരം കേൾക്കണം, പരസ്പരം മനസ്സിലാക്കണം, പരസ്പരം ക്ഷമിക്കണം. അങ്ങനെ എല്ലാം പരസ്പരം അങ്ങനെയുള്ള ഒരു ജീവിതക്രമമായിരിക്കണം നിങ്ങൾക്കുണ്ടാകേണ്ടത് എന്നത് ജോജയോടും ജിൻസിയോടും ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മാക്കാങ്കുന്ന് കത്തീഡ്രൽ പള്ളി അതിമനോഹരമായ ഒരു പള്ളിയാണ്. കിഴക്കുപുറം പള്ളിയും മോശമൊന്നുമല്ല, തോന്നിയാമരം പള്ളിയും മോശമൊന്നുമല്ല. ദേവാലയങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പം നല്ല സ്മൂത്ത് റോഡ് കാണും, ഗട്ടറും കാണും. സ്മൂത്ത് റോഡിലും രണ്ടുപേരുടെ പെതുക്കെ പെതുക്കെ പൊയ്ക്കോണം. ഗട്ടർ വരുമ്പോഴും രണ്ടുപേരോട് ഒരുമിച്ച് ചാടി അപ്പുറത്ത് കടന്നു വേണം. അങ്ങനെയായിരിക്കണം ജീവിതത്തിൻ്റെ ക്രമം എന്നുള്ള കാര്യം രണ്ടുപേരെ ഓർപ്പിച്ചവരുണ്ട്. എല്ലാം രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതക്രമം ഉണ്ടാകണം. ആ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്നതിനകത്തായിരിക്കണം നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളെല്ലാവരും. നിങ്ങൾ രണ്ടുപേരും അല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടോ, അവരെല്ലാവരും അതിനകത്ത് നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് ചെയ്യുന്ന പ്രക്രിയയിലേ ആകാവൂ എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും മുകളിലിരിക്കുന്നവരോടെ ചേർന്നൊരു ത്രികോണബന്ധം എപ്പോഴും സ്ഥാപിച്ചു പോയി കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ കാര്യം കൃത്യമായി നടന്നുകൊള്ളും. ദൈവം രണ്ടുപേരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളും രണ്ടുപേർക്കും നേരുന്നു.